പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാൻ فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوءاتهما പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റപ്പെടുത്തുകയാണ് ഇബ്ലീസ് ആദ നബി അലൈഹി സ്വലാത്തു വസലാമിനോടും ഹവ്വ ഉമ്മയോടും ദുർബോധനം നടത്തിയത്രേ രണ്ടുപേരോടും ദുർബോധനം നടത്തി എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ലിയുബദിയ ലഹുമാ മാവൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ രണ്ടുപേരുടെയും നഗ്നത മറച്ചിരുന്നതായ നാണം മറച്ചിരുന്ന വസ്ത്രമൊന്ന് ഉരിയിക്കാൻ വേണ്ടി വസ്ത്രമൊന്ന് അഴിച്ചിടാൻ വേണ്ടി ഇതാ ഇബ്ലീസ് ദുർബോധനത്തിന്റെ വാദവുമായി അവനെ കടന്നു വരുകയാണ് സ്വർഗത്തിന്റെ വാതിക്കൽ അവനെ പലവട്ടം കാത്തു നിൽക്കുകയാണ് ഇതിലൂടെ ഒന്ന് കടന്നു വന്നാൽ ദുർബോധനം നടത്താം അവസാനം ആ ദിവസം ഒന്ന് ചേരുകയാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വ ഉമ്മയോടും പറയുകയാണ് അവർ രണ്ടാളുകളോടും വിളിച്ചുകൊണ്ട് പറയുകയാണ് ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين ആദമേ ഹവ്വേ നിങ്ങൾ രണ്ടാളുകളെയും ഈ വൃക്ഷത്തിന്റെ കായ്കനികളിലേക്ക് അടുക്കരുത് എന്ന് പടച്ചറപ്പ് വിലക്കേർപ്പെടുത്താനുള്ള കാരണം അത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല തീർച്ചയായും നിങ്ങളോട് കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഒരൊറ്റ കാരണം കൊണ്ടാണ് കാലാകാലം ഈ സ്വർഗത്തിൽ നിങ്ങൾ വസിക്കാൻ നിങ്ങൾക്കിതാ ശാശ്വതത്വം ലഭിക്കാൻ കാരണമായി തീരുന്നതാണ് ഇതിന്റെ കായ്കനികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് റബ്ബിനിഷ്ടമല്ല റബ്ബിനിഷ്ടമല്ല സ്വർഗത്തിൽ നിങ്ങളെ കാലാകാലം വസിപ്പിക്കുന്നതിന് അല്ലാഹു എതിർപ്പാണ് എതിർപ്പാണ് അതുകൊണ്ട് തന്നെ വേഗം നിങ്ങൾ കഴിക്കണേ നിങ്ങൾക്കത് കഴിച്ചു കഴിഞ്ഞാൽ ശാശ്വതത്വം കിട്ടുന്നതാണ് കാലാകാലം വസിക്കാൻ പറ്റുന്നതാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിന്റെ കുതന്ത്രത്തെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ കായ്കനികളൊന്ന് കഴിച്ചാൽ ഇബ്ലീസിനറിയാം തീർച്ചയായും അവരുടെ വസ്ത്രം അപ്രത്യക്ഷമാകും അവരുടെ നഗ്നത വെളിവാകും നഗ്നത വെളിവായാൽ പടച്ചറബ് സ്വർഗത്തിൽ നിർത്തുകയില്ല നഊദു ബില്ലാഹ് ഫതല്ലാഹുമാ ബിഗുറൂർ സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്ലീസ് ചിന്തിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ് ദുർബോധനത്തിന്റെ മന്ത്രോച്ചാരണം ബഹുമാനപ്പെട്ട ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വ ഉമ്മയുടെയും ഹൃദയത്തിൽ വന്നടിക്കുകയാണ് ഇബ്ലീസ് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് വഖാസമഹുമാ ഇന്നീലകുമാ ലമിന നാസിഹീൻ ഇബ്ലീസ് അവരോട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഞാൻ സത്യമാണ് പറയുന്നത് നിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയല്ല തീർച്ചയായും നിങ്ങൾക്ക് നസീഹത്ത് നൽകുകയാണ് സതുപദേശം നൽകുകയാണ് ഈ വിലക്കപ്പെട്ട കായ്കനികൾ കഴിച്ചു നോക്കണേ കാലാകാലം നിങ്ങൾക്ക് സ്വർഗത്തിൽ വസിക്കാം ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോവുകയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും വിലക്കപ്പെട്ട കായ്കനികൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ബദത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വ ഉമ്മയുടെയും ശരീരത്തിൽ കടന്നു സ്വർഗീയ വസ്ത്രം അപ്രത്യക്ഷമാവുകയാണ് അവരുടെ നഗ്നത വെളിവാകുകയാണ് പഴം കഴിച്ചത് കൊണ്ട് വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് വിശ്വസിക്കരുത് മുഅ്മിനെ പഴം കഴിച്ചത് കൊണ്ട് നഗ്നത വെളിവായി നഗ്നത വെളിവായത് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തായത്
സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് വസ്ത്രമുണ്ടാകൽ നിബന്ധനയാണ്. അത് സ്വർഗീയമായ മസലയാണ്. ഇത് നേരത്തെ മനസ്സിലാക്കി ഇബ്ലീസ് അവരോട് വിലക്കപ്പെട്ട കായ്കനികൾ കഴിപ്പിക്കുവാൻ വേണ്ടി കുതന്ത്രം മെനയുകയാണ്. അങ്ങനെ കഴിച്ചാൽ വസ്ത്രം വെളിവാകും, നഗ്നത വെളിവാകും, തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് പുറത്താകും. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുകയാണ്, അതിൽ അവൻ വിജയം കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാഉമ്മയും സ്വർഗത്തിൽ നഗ്നരാവുകയാണ്. വാപ്പയും അമ്മയും ഇതാ നഗ്നരായി നിലകൊള്ളവേ ആദ്യമായി അവർ ചെയ്തതെന്നറിയുമോ? സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് രണ്ടുപേരും ശരീരത്തിലേക്ക് ഒട്ടിച്ചു വെച്ചു, അത്രേ നാണത്തിലേക്ക് ചേർത്ത് വെച്ചു. അഥവാ ഒരു സെക്കൻഡ് പോലും വസ്ത്രം ഉരിയപ്പെട്ടപ്പോ വാപ്പയ്ക്കും അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടായി. ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദര, എന്തിനാണ് ഖുർആൻ ഈ വാക്യം പറയുന്നത്? എന്തിനാണ് ഖുർആൻ ഈ വാക്യം പറയുന്നത്? ഒരു സെക്കൻഡിൽ നിന്റെ ശരീരത്തിൽ നിന്ന് തലയിൽ നിന്ന് തലയെ തുണിയൊന്ന് മാറിയാൽ ഞൊടിയിടയിൽ തിരിച്ചിരണേ. അതാണ് വാപ്പയും അമ്മയുടെയും ശീലം. നിന്നെ മാറി കിടക്കുന്ന തലയെ തുണി അതൊന്ന് പുറത്തേക്കൊന്ന് മാറിയാൽ പെണ്ണേ പെണ്ണേ വേഗം തന്നെ നീ തിരിച്ചിരണേ. നമസ്കരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും അന്യരാകുന്ന ആളുകളുടെ മുന്നിൽ തൊട നിന്റെ ശരീരത്തിൽ നിന്ന് വെളിവായാൽ പുരുഷ ആ തൊടയുടെ ഭാഗം വേഗം തന്നെ നീ ഒന്ന് മറക്കണേ മറക്കണേ. അത് വാപ്പയുടെയും അമ്മയുടെയും നിയമമാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. സ്വർഗത്തിൽ ആദ്യമായിട്ട് കടന്നവർ അവരാണ്. അവർ മാത്രമാണ് സ്വർഗത്തിലുള്ളത്, വാപ്പയും അമ്മയും അല്ലാതെ മറ്റൊരാള് സ്വർഗത്തിലില്ല. ഒരാള് പോലും നഗ്നത കാണാനില്ല. എന്നിട്ട് പോലും രണ്ടുപേരും ഉടനടി ചെയ്തത് ഒരാള് പോലും നഗ്നത ദർശിക്കാനില്ല എന്നിട്ട് പോലും വാപ്പയും അമ്മയും ചെയ്തത് സ്വർഗത്തിന്റെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറയ്ക്കുകയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണം നമ്മൾ. ഒരാള് പോലും കാണാനില്ല, വാപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ. ഭാര്യയും ഭർത്താവുമാണ്, പരസ്പരം ശരീരം മുഴുവൻ നഗ്നത കണ്ടാലും വിഷയില്ല. എന്നിട്ട് പോലും വേഗം തന്നെ നാണം മറച്ചു. കാരണം മനുഷ്യൻ അങ്ങനെ ആകണം, വസ്ത്രം ധരിക്കണം. അത് മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ്, മറ്റേത് മൃഗമാണ്. നഅ്ഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെക്കാക്കട്ടെ. നഗ്നത മറയ്ക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ്, അവന്റെ അഭിമാനമാണ്. അവനത് ചെയ്തേ പറ്റൂ. അഭിമാനമുള്ളവൻ അത് ചെയ്തേ പറ്റൂ, അല്ലാത്തവന് ലജ്ജയില്ലാത്തവനാണ്. അത് മൃഗത്തിന്റെ അവസ്ഥയാണ്. അല്ലാഹു നമ്മളെക്കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബിയോടും ഹവ്വയോടും പറയുകയാണ്, നിങ്ങൾ രണ്ടാളുകളും സ്വർഗത്തിൽ നിന്ന് പോകണേ ഇറങ്ങണേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ ഉമ്മയും ഇറക്കി വിട്ടു, രണ്ടുപേരെയും ഇറക്കി വിട്ടു. എന്തിന്റെ പേരിൽ? എന്തിന്റെ പേരിൽ? ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഉപ്പയും ഉമ്മയും ഇറക്കി. വളരെ ചിന്തിക്ക സഹോദരങ്ങളെ, ചിന്തിക്ക്. അതേ സ്വർഗത്തിലേക്ക് ഒന്ന് കടക്കാൻ വേണ്ടിയാണ് 60-ഉം 70-ഉം വയസ്സ് ഈ ദുനിയാവിൽ നീ അശ്രാന്ത പരിശ്രമം നടത്തുന്നത്, നീ നിസ്കരിക്കുന്നത്, നീ റമദാനിൽ നോമ്പ് പിടിക്കുന്നത്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത്, പാതിരാത്രി സമയത്ത് തഹജ്ജു നമസ്കരിക്കുന്നത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് റവാത്തിബ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നത്, പരിശുദ്ധമായ ഖുർആനുകൾ ഖത്മ് തീർക്കുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, നിരാലംബര കവലംബമാകുന്നത്, നിന്റെ സൽപ്രവർത്തനങ്ങൾ മുഴുവനും ആ സ്വർഗത്തിലേക്ക് ഒന്നുകൊണ്ട് കടക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനത്തിൽ ശ്രദ്ധ പതിപ്പിച്ചില്ലയോ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് വാപ്പയും ഉമ്മയും പുറത്താക്കാനുള്ള കാരണം ഒരു സെക്കൻഡിൽ വസ്ത്രം ഉരിയപ്പെട്ടിട്ട നീ 24 മണിക്കൂറും ദുനിയാവിൽ അള്ളാന്റെ ദീനിനെ നിരക്കാത്ത വസ്ത്രവിധാനം നടത്തിയിട്ടാണോ പെങ്ങളെ നടക്കുന്നത്? സഹോദരാ നീ നടക്കുന്നത് എങ്കിൽ വല്ലാഹി സുമ വല്ലാഹി ആ സ്വർഗത്തിലേക്ക് നിനക്ക് കാലുകുത്താൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു മാറ്റം ഉണ്ടാവണ്ടേ?
الله توفيق درتة وده شنديك ورد سكند أنا واسطر مريه بطل أبتن الله هو برني أركي كيو أبوي أمي أركي بتو نامال بذا ثالة مركي نللا مار مركي نللا شرير تيند أعاره سوستم أنغلو مانغلا أمنينغلو بربوري سماره درسي بيك تبدي تيرو لواسطر ويدا أنا نرتدنا بدنة ينغنا دينك كاسورغة تيند دا عندنا ماني ما أذكر ولا سيكام بتو ينغنا كاسورغة تيند باريمولا دينك كاسودي كام بتو الله هو دملا كاتري سكتة الله هو دملا كاتري سكتة حبيبي رسول الله صلى الله عليه وسلم تنقل ورما بدت ويان بدي بيك ويان ومانا بدت ابن عمر رضي الله تعالى عنه ما بري ويان لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل حبيبي رسول الله صلى الله عليه وسلم تنقل روبرت ويان الله رسول شبيشريك ويان شبيشريك ويان ولي بريشني رسول الله شبيك ويان ولي شربكارني رسول الله شبيك ويان يلبس لبسة المرأة سري ودا بسر ويدان نرتون نبريشمار ليو أبغي الله رسول شبيشو ويان ابن عمر رضي الله عنه يتريو صادرنا روند يتريو شربكارون تنم മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത തന്റെ മഹല്ലുകൾ പറഞ്ഞാൽ കേൾക്കാത്ത സംയുക്ത ജമാഅത്തിന്റെ വാക്കുകൾ പോലും കാതുകൊടുക്കാത്ത എത്രയോ സഹോദരങ്ങളുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് മോശപ്പെട്ട വസ്ത്രവിധാനം ജീവിതത്തിൽ കൊണ്ടുവരുന്നവരില്ലയോ സ്ത്രീകളുടെ വസ്ത്രവിധാനം കടമെടുത്തുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്ന പുരുഷന്മാരില്ലയോ ചിന്തിക്കണേ അല്ലാഹുവിന്റെ റസൂലെ ശബിച്ച വിഭാഗമാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ഗേറ്റിൽ രണ്ടു ആഴ്ച മുമ്പ് നടന്ന ഒരു കല്യാണ സദസ്സിന്റെ പ്രസിദ്ധമായ ഭാഗങ്ങൾ യൂട്യൂബിൽ ഇന്ന് വൈറലല്ലയോ കാലം എവിടെ പോയി സഹോദര എത്ര വാല് കേട്ടാലും എത്ര വാല് കേട്ടാലും ഏതാരിമീങ്ങൾ വന്ന് വാല് പറഞ്ഞാലും എത്ര സമുന്നതരാകുന്ന കാലിമാര് വന്ന് പറഞ്ഞാലും സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാര് ഒന്നടങ്കം വിമർശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയാലും ഞങ്ങൾക്കതിന് സമയമില്ല എന്ന് പറയുന്ന മുസ്ലിമേ നീ എവിടെയാണ് എത്തിയിരിക്കുന്നത് നിനക്ക് ഭയമില്ലയോ ഭയമില്ലയോ